കവിതയുടെ മനസ്സുകൊണ്ടെഴുതിയ കഥകളാണ് ഗീതാ ഹിരണ്യൻ്റേത്. ഗീതാ ഹിരണ്യൻ്റെ കടൽ മകളോട് പറഞ്ഞത് എന്ന കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അവതരണം കവിത കോവൂർ. കടൽ മകളോട് പറഞ്ഞത് ഗീതാ ഹിരണ്യൻ. കക്കയും ചിപ്പിയും സമ്പാദിച്ചു നടന്ന 5 വയസ്സുകാരിയോട് കടൽ പറഞ്ഞു, തീരത്തു കണ്ടവ മാത്രമല്ല എൻ്റെ ഉള്ളിൽ ഇനിയും ഒരുപാടുണ്ട്. എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്? കളിവീടുകളുടെ ആ നിർമ്മാണ വിദഗ്ധ അപ്പോൾ അത്ഭുതപ്പെട്ടു. ജീവജാലങ്ങളോ രത്നങ്ങളോ എന്തായിരിക്കും കടൽ എൻ്റെ മകളോട് പറഞ്ഞത്? ഞാനൊന്നും കേട്ടില്ല. മുന്നിൽ പാൽപ്പത നുരപ്പിച്ചുയർന്ന തിരക്കൈകൾ എൻ്റെ കുഞ്ഞിന് എന്ത് സാന്ത്വനങ്ങളാവാം കൊടുത്തത്. എനിക്ക് ആശങ്കകളായി. ഞാൻ പറഞ്ഞതൊക്കെ കളവാണെന്ന് എൻ്റെ സമുദ്രം അവളോട് പറഞ്ഞിരിക്കുമോ? ഉള്ളിലൊളിപ്പിച്ച മൈനാകം, മത്സ്യകന്യ, മുത്തുച്ചിപ്പി, സാഗരരാജാവിൻ്റെ കൊട്ടാരം ഒക്കെ അമ്മയുടെ കളവെന്നോ കടലമ്മേ? അമ്മേ, ഇപ്പോ എനിക്ക് മനസ്സിലായി. അമ്മ എന്നെ ദേഷ്യപ്പെട്ടില്ലേ അപ്പോ? പിന്നെ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? പൂക്കളും കായ്കളും മണലും ചിപ്പിയും വാരി വലിച്ചിട്ട മുറി കണ്ടപ്പോൾ അമ്മയ്ക്ക് അരിശം വന്നു. അമ്മ ഒറ്റച്ചാട്ടം. നീ എന്താ ഇവിടെ? ഭഗവതി സേവ നടത്തുണ്ടോ? വൃത്തികേടാക്കിയിട്ടോ? അടിച്ചു വാരാൻ അമ്മയുണ്ടല്ലോ. അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ തന്നെ വയ്യാത്തപ്പോ നിന്റെ വകയും കൂടി. അപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയവൾ 2 നിമിഷം കഴിഞ്ഞ് വന്ന് പറയുകയാണ്, അമ്മേ ശരിയാണ്, കടല് പറഞ്ഞത് ശരിയാണ്. അമ്മിണിക്ക് കരഞ്ഞപ്പോ മനസ്സിലായി. എന്തു മനസ്സിലായിന്ന്? കടൽ എൻ്റെ കണ്ണിനുള്ളിൽ 2 കുഞ്ഞി സമുദ്രം വെച്ചിട്ടുണ്ടെന്ന്. കരഞ്ഞപ്പോ, കവിളി നാവോണ്ട് തൊട്ടപ്പോ കവിളിന് ഉപ്പ് ചുവയ്ക്കുക. സത്യം, എൻ്റെ കണ്ണിലാ കടല്.